സുഹൃത്തുക്കളെ, ജെ ട്രാവൽ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അൽ ഡ്രീം ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ റീം ഐലൻഡിലുള്ള ഒരു പ്ലേസാണ് ഞാൻ കാണിക്കുന്നത്. വഴികൾ കംപ്ലീറ്റ് കാണിച്ചു തന്നു. അതുപോലെ തന്നെ കടല്, കനാല്, ഈ ദൃശ്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. മനോഹരമായ ദൃശ്യമാണ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പാലം കണ്ടെ, മീനാപ്പാലം വലിയ ഒരു പാലം. നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കുക, കാറ്റും കൊണ്ടിരിക്കുക, ഭയങ്കര രസമാണ്. മാസ്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, എൻ്റെ തൊട്ടടുത്തൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് മാസ്ക് മാറ്റി വെച്ചിരിക്കുന്നത്. വളരെ രസമാണ്. ഈവനിങ് കാറ്റും കൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഈവനിങ് വാക്കിന് വന്നാണ്, അതാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്, ഈ കനാലിൻ്റെ തീരത്ത് എത്തിയിരിക്കുകയാണ്. വളരെ രസമായിരിക്കുന്നു. എനിക്കെപ്പോഴും ഈ രസം, മനോഹരം, ഈ വാക്കുകൾ എൻ്റെ വായിൽ നിന്നിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ കനാൽ കണ്ടോ, കനോലി കനാൽ, കോഴിക്കോടൊക്കെ നിൽക്കുമ്പോൾ കനോലി കനാൽ ഒക്കെ ആ ഒരു ഫീലിങ്ങൊക്കെയാണ്. കോഴിക്കോട് കൂടിയൊക്കെ സൈഡിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലിങ്ങൊക്കെ ഇവിടെ കിട്ടും. ഏകദേശം കുറേ വർഷക്കാലം ഈ കോഴിക്കോടൊക്കെ ഇങ്ങനെ നിന്ന്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. എനിക്ക് തോന്നുന്നത് ഈ ബാക്ക് വാട്ടർ കുറച്ചിങ്ങനെ ഉള്ളിലോട്ടാക്കി കനാലാക്കി മാറ്റിയിരിക്കുകയാണ്. ഈയൊരു തെളിഞ്ഞ വെള്ളം ഇങ്ങനെ നന്നായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിൽ സിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, പിന്നെ ആ പാലത്തിൻ്റെ അടിഭാഗം. ഈ കനാൽ അൽഷാംസ് കനാൽ എന്നറിയപ്പെടും, അൽഷാംസ്. അതുകൊണ്ട് ബ്രിഡ്ജ്, ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് ഇങ്ങനെ. ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇങ്ങനെ കുറേ ദൂരം നടന്നു. ഞാൻ ആദ്യം വരുന്ന ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ആ ഏരിയ ഞാൻ അന്ന് നടക്കുന്ന അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. ഈ കനാലിൻ്റെ ഈ അറ്റത്താണ് ഞാനന്ന് നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ദൂരെ ഇങ്ങനെ
മണലാരണ്യം കാണാൻ കുറച്ച് ഒരു ഏരിയ. ഇപ്പം ഞാൻ ഇരുന്ന ആ പ്ലേസിലോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കടൽ, അതാണ് മീനാപ്പാലം. ആ മീനാപ്പാലത്തിൻ്റെ ഒരു ഏരിയ ആണ് ആ കാണുന്നത്. കനാലിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഞാൻ. അവിടെ കുറേ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഫിഷിംഗ് ഒക്കെ അലോഡാണ് ഈ ഏരിയയിൽ. നല്ല ലൈറ്റൊക്കെ ഇട്ട് സുന്ദരമായിരിക്കുന്നു. കനാലിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചുറ്റുപാട് ഫുള്ള് ലൈറ്റാണ്. ഏരിയ ഫുള്ള് ലൈറ്റ് കൊണ്ട് അവർ വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു വളരെ ഫ്രീ ആയിട്ട്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു വി ഐ പി ഏരിയ ആണ്, വി ഐ പി താമസിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഈവനിങ്ങിൽ അൽഷാംസ് ഏരിയ, അൽഷാംസ് ടവർ, ഇതൊക്കെ റീം ഐലൻഡിലെ സ്ഥലങ്ങളാണ്. അവിടെ നമ്മൾ ബ്രിഡ്ജ് കണ്ടു. ആ ബ്രിഡ്ജിന്റെ പേര് എന്താന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് അത്രേ ഉള്ളൂ. അങ്ങനെ ഈ കനാലും ഈ ബ്രിഡ്ജും ഈ ഒരു ഏരിയ ഒക്കെ നമ്മൾ കണ്ടു, നടന്ന് കണ്ടു. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഏരിയ ആണ്. ഒരു ഈവനിങ്ങിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ അബുദാബിയിൽ. അപ്പോൾ റീം ഐലൻഡിൽ തൗഫീഖിനോടും അതുപോലെ ഷിഞ്ചുവിനോടൊപ്പമാണ്. ഷിഞ്ചു അതാ അവിടെ മടുത്തു. ഷിഞ്ചു എല്ലാവരോടും ഒത്ത്, ഇവർ രണ്ടുപേരോട് ഒത്തിട്ടാണ് ഇന്നത്തെ ഈ സായാഹ്നം. ഇതാ ഈ രണ്ടുപേരും, ഈ രണ്ടുപേരോട് ഒത്തിട്ടാണ് ഇന്നത്തെ സായാഹ്നം റീം ഐലൻഡിൽ സ്പെൻഡ് ചെയ്തത്. സമയം എത്രയായി തൗഫീഖ? ആറര കഴിഞ്ഞു. ഏതായാലും ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. വൈൻഡ് അപ്പ് ഒക്കെ ടൈ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോവാണ്. ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ റൂമിലോട്ട്. ആ ഇനി അബുദാബി മാളിൽ പോകണം അല്ലേ? ഓക്കെ, അബുദാബി മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിച്ച ശേഷം തിരിച്ചു പോവും. ഇതാ കനാലിലെ ലൈറ്റൊക്കെ ഇങ്ങനെ കാണാം. എൻ്റെ ഒരു ഷാഡോ കണ്ടില്ലേ? താഴെ കാണുന്ന കനാലാണ് കേട്ടോ. കനാലിലെ ലൈറ്റും ആ ലൈറ്റിൻ്റെ ഷാഡോ വെള്ളത്തിൽ കാണുന്നതൊക്കെ ഒരു രസമുണ്ട്. രാത്രിയിൽ അബുദാബിയുടെ ഓരോ ഏരിയയും വ്യത്യസ്തമാണ്, വളരെ സുന്ദരമാണ്. ക്ലീവ്ലാൻഡ് ക്ലിനിക്കാണ് ഈ കാണുന്നത്. ക്ലീവ്ലാൻഡ് ഇതൊരു വലിയൊരു ഏരിയ ഇങ്ങനെ നോക്കിക്കാണാൻ, ഈ പാലത്തിന് മുകളിൽ നോക്കിക്കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു സൈക്കിൾ ട്രാക്കാണ് ഈ ഒരു ഏരിയ കാണുന്നത്. അപ്പോൾ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ നിന്ന് കാണുമ്പോൾ ദൂരോട്ട് നല്ല നമുക്ക് മനസ്സിലുള്ളൊരു പിക്ചർ നേരിട്ട് കാണുമ്പോൾ നല്ല അങ്ങ് ദൂരെ കടലിനക്കരെ കുറേ ബിൽഡിങ്ങും രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. ഒരു രസം. ഈവനിങ് ടൈം, ഇപ്പം തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്. കൊറോണയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതോടൊപ്പം സാനിറ്റൈസർ, അതുപോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് ഹാൻഡ് വാഷ്, ഇത്തരം കാര്യങ്ങൾ പ്രിക്കോഷൻസൊക്കെ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും കാണും വരെ ബൈ ബൈ. സി യു. ടേക്ക് കെയർ. Bye.